ശ്രീ ജോർജ് ജോസഫ്, ഈ ഫയർഫോഴ്സ് സേനാ വിഭാഗങ്ങളുടെ ക്യാൻറ്റീൻ അലവൻസ് ഏതാണ്ട് 50% സർക്കാർ ആഭ്യന്തര വകുപ്പിൽ നിന്ന് അങ്ങനെ നിർദ്ദേശം വന്നിട്ടുണ്ട്, വെട്ടിക്കുറച്ചു എന്നുള്ളതാണ്. ഈ ആഭ്യന്തര വകുപ്പുമായി ഇവർക്ക് ബന്ധമില്ല, അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു ടെക്നിക്കൽ വശമാണ് ഈ ഒരു ഉത്തരവിനെ കാരണമായി, ഉത്തരവിൻ്റെ കാരണമായി സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. താങ്കൾക്ക് എന്താണ് വിഷയത്തിൽ പറയാനുള്ളത്? അതൊരു ശരിയായ നടപടിയാണെന്ന് എനിക്ക് തോന്നണില്ല. കാരണം അവർക്ക് ആ അലവൻസ് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അത് എന്തിനാണ് വെട്ടിക്കുറച്ചതെന്ന് അറിയത്തില്ല. കാരണം പോലീസ് കാന്റീനെ ഇവിടെ പല സ്ഥലത്തും നടത്തുന്നുണ്ട്. സബ്സിഡൈസ്ഡ് ആയ പല സാധനങ്ങളും പോലീസുകാർക്ക് അവിടുന്ന് കിട്ടുന്നുണ്ട്. അവർക്ക് സ്കൂളിലെ കുട്ടികൾക്ക് പോകുന്ന എല്ലാ ബുക്സുകളും അതെല്ലാം വളരെ റെഡ്യൂസ്ഡ് റേറ്റിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇവരുടെ പ്രവർത്തനം നമ്മൾ കണ്ടല്ലോ. ഫയർ സർവീസ് 24 മണിക്കൂറും കണ്ണിലെ എണ്ണ ഒഴിച്ച് അവർക്ക് ഇരുന്നേ പറ്റുള്ളൂ. അപകടം ഉണ്ടാകുന്ന സമയത്ത് ഒരു മിനിറ്റ് താമസിക്കുന്ന അജീവൻ അപകടം ഉണ്ടാവും. അത് തന്നെയല്ല, അത് പൊതുജനങ്ങൾ ക്ഷമിക്കത്തുമില്ല. 24 hours അവർ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അപകടസ്ഥലത്തേക്ക് നീങ്ങാൻ. നമ്മളിപ്പോ അതിനുള്ള പ്രവൃത്തി കണ്ടല്ലോ. ആ ജോയിയുടെ കേസിനകത്ത് നമ്മൾ വ്യക്തമായി ആ ഒരു മനുഷ്യനും ആ മലിനജനത്തില് മലവും മാത്രം കെട്ടിക്കിടക്കുന്ന അതിനകത്ത് ഇറങ്ങി ആ അത്രയും പേർക്ക് ഒരു 500 രൂപ കണ്ട എക്സ്ട്രാ ഒരു മാത്രം കൊടുക്കുള്ളൂ എന്ന് ഞാൻ കേട്ടു. അതെ അതെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ആ തീർച്ചയായിട്ടും അവർക്ക് വളരെയധികം സാംക്രമിക രോഗങ്ങൾ അതിന്റെ അണുക്കൾ കയറിയിട്ടുണ്ട്. ഈ അവര് എന്ത് പ്രൊട്ടക്ഷനുള്ള അവര് അവര് പാൻറ്റും ഷർട്ടും പോലെ ഉള്ള ഇത്താലി ശരി, തീർച്ചയായിട്ടും അതിനൊക്കെ വളരെ ഗുരുതരമായ രോഗത്തിന്റെ അണുക്കൾ ആ നമ്മുടെ ആ മലിനജലത്തിൽ ഇറങ്ങിയ ആ മേലെല്ലാം തോന്നിയെടുത്ത് അത്രോ ഏകദേശം 100-100 പേരോളം അവരെല്ലാവരും വെള്ളത്തിൽ ഇറങ്ങി എന്നുള്ളതാണ് ആ മനുഷ്യ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ട് ആ ഒരു സ്പിരിറ്റ് നമ്മൾ കാണണം. അതുകൊണ്ട് അതിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഇറങ്ങിയവരെ എല്ലാവരും മെഡിക്കൽ പരിശോധന മെഡിക്കൽ കോളേജ് പ്രത്യേക ടീം പരിശോധിച്ചിരിക്കണം. ബ്ലഡ് എടുത്ത് അവരുടെ ബ്ലഡും അവരുടെ ശരീരത്തിന്റെ അവസ്ഥകളും കംപ്ലീറ്റ്, കാരണം നമ്മൾ വിചാരിക്കുന്നല്ലോ അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് എലി ഡെങ്കിപ്പനി എലികളും അതുപോലെയുള്ള ഇന്ദ്രജീവികളും എല്ലാം അതിനകത്തും ഉണ്ട്. അത് മുഴുവൻ നമ്മുടെ ശരീരത്തിൽ കയറിയിട്ടുണ്ട്. അതിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ അലവൻസ് കൂട്ടണം. കാരണം ഓരോ സ്ഥലത്തും അവരുടെ ആ രക്ഷാപ്രവർത്തന രീതികൾ നമ്മൾ നോക്കണം. അത് ഇപ്പം നമ്മളത് കണ്ടല്ലോ. സാധാരണ ഒരു മനുഷ്യനോ അല്ലെങ്കിൽ വേറൊരു പോലീസ് ഉദ്യോഗസ്ഥരൊന്നും ഇറങ്ങാത്ത സ്ഥലങ്ങളിലാണ് അതുങ്ങൾ ഇറങ്ങിയത്. അത് നമുക്ക് അത് മനസ്സിലാക്കണം ഗവൺമെന്റ്. അതുകൊണ്ട് അവരുടെ ഒരു അലവൻസും കുറയ്ക്കാൻ പാടില്ല. തീർച്ചയായിട്ടും അവർക്ക് കൂടുതൽ അലവൻസ് കൊടുക്കുകയാണ് വേണ്ടത് ഇതുപോലുള്ള പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട്. അവരുടെ പ്രവർത്തന മേഖലകൾ ഇനിയും വളരെ കുറച്ച്, കാരണം കേരളം മുഴുവൻ ഫ്ളാറ്റുകൾ നിറഞ്ഞിരിക്കുന്ന സന്ദർഭത്തിൽ അടുത്ത റിസ്ക് പല ഫ്ളാറ്റിലും തീ പിടിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് ഓടിയെത്താനും അതിനുള്ള സാങ്കേതിക വിദ്യ ഇപ്പൊ ഇവരുടെ കയ്യിൽ ഇല്ല. ഗവൺമെന്റ് അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട ഒരു കാരണം അതാണ്. ഞാൻ പലപ്പോഴും അത് പറയുന്നതിന്റെ കാരണം 40 നിലയുള്ള ഫ്ളാറ്റുകളെല്ലാം കേരളത്തിൽ വന്നു, ഗ്രാമങ്ങളിലെല്ലാം വന്നു കഴിഞ്ഞു. നമുക്ക് അതിന്റെ ഒരു 10 രൂപയ്ക്ക് മുകളിലോട്ട് ഒരു തീപിടുപ്പം ഉണ്ടായാൽ പോകാനുള്ള അതിനുള്ള ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ട് ഇതിന്റെ കയ്യിലില്ല. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ മുതൽ പറയുന്നത്, ഇപ്പം റോബോട്ട് ഇറക്കിയ ആ കുട്ടികളെടുത്ത് പറഞ്ഞാൽ അതിനുള്ള ടെക്നോളജി അവർ കണ്ടെത്തും. വലിയ ചെലവൊന്നുമില്ല. ഫയർഫോഴ്സ് ഡയറക്ടർക്ക് തീർച്ചയായിട്ടും അതിനുള്ള ഫണ്ടുണ്ടാവും. ആ ഇത് ഇവരെ നമ്മുടെ ടെക്നോ പാർക്കിലെ അവരെ കണ്ട് തീർച്ചയായിട്ടും ഇത്ര ഹൈറ്റിലോട്ട് പോകാനും വരാനും പെട്ടെന്ന് അവിടെ ആളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരാനുള്ള സാങ്കേതിക വിദ്യയുള്ള ഇൻസ്ട്രുമെന്റ് അവർ ഉണ്ടാക്കി തരും. അത് വിദേശത്തൊന്നും വാങ്ങണ്ട, ഇവരോട് പറഞ്ഞാൽ ഉണ്ടാക്കി തരും. അതുകൊണ്ട് അങ്ങനെയുള്ള നടപടികളിലേക്ക് സർക്കാർ വരണം. അതുകൊണ്ട് ഫയർഫോഴ്സിന്റെ ഒരു പൈസയും കുറയ്ക്കാൻ പാടില്ല. അവർക്ക് അല്പസ്വല്പം പണം അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ് ഉത്തമം.